കാമം തീവ്രമായ ഊർജ്ജമാണ്. അതിനെ ഉള്ളിൽ പിടിച്ചു വെച്ച് പരിവർത്തനം ചെയ്യുക. ഈ ഊർജത്തെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ശരിയായ ദിശയിലേക്ക് അതിനെ തിരിച്ചുവിടുക. മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ പൊട്ടിത്തെറിക്കണം. ലോകത്തിൻ്റെ പടിഞ്ഞാറും കിഴക്കും ഭാഗങ്ങളിൽ ജീവിതത്തെ മനസ്സിലാക്കിയിട്ടുള്ളതിലുള്ള വ്യത്യാസം എന്തെന്നാൽ, പടിഞ്ഞാറൻ ലോകം എപ്പോഴും പറയുന്നത് മോചനത്തെക്കുറിച്ചാണ്. എല്ലാം നിങ്ങൾ മോചിപ്പിക്കണം. നിങ്ങളുടെ മാനസിക സാഹചര്യങ്ങളെ മോചിപ്പിക്കണം, എന്തിലെങ്കിലും അല്ലെങ്കിൽ ആരിലെങ്കിലും. എന്നാൽ കിഴക്കോട്ടുള്ള ജീവിത രീതി പിടിച്ചുവെക്കുക എന്നതാണ്. എപ്പോഴും നമ്മുടെ രോഷമായാലും വിരോധമായാലും കാമമായാലും എന്തുതന്നെയായാലും ഉള്ളിൽ തന്നെ വയ്ക്കുക, അതിനെ പരിവർത്തനപ്പെടുത്തുക. നിങ്ങളതിനെ പുറത്തു പോകാൻ അനുവദിച്ചില്ലെങ്കിൽ അത് മുകളിലേക്ക് പോകും. ഇതാണ് യോഗ. ഒരു രീതിയിലും അതിനെ പുറത്തുവിടാൻ അനുവദിക്കരുത്. എല്ലാ വഴികളും അടയ്ക്കുക. നിങ്ങൾ എല്ലാ വഴികളും അടച്ചാൽ അത് മുകളിലേക്ക് മാത്രമേ പോകൂ. ഇതാണ് തന്ത്രയുടെ മാർഗം. മറ്റു മാർഗങ്ങളിൽ നിന്നും ഈ തന്ത്രശാസ്ത്രം തികച്ചും വിപരീതമാകുന്നത് ഇങ്ങനെയാണ്. അവർ പറയുന്നത് ഇതാണ്: നിങ്ങൾ എന്തു തന്നെ ചെയ്താലും, നിങ്ങൾക്ക് ദേഷ്യമോ നിങ്ങൾക്ക് കാമമോ നിങ്ങൾക്ക് വെറുപ്പോ ഉണ്ടായാലും, അത് അപാരമായ ഊർജ്ജമാണ് അല്ലേ? ദേഷ്യം അപാരമായ ഊർജ്ജമാണ് അല്ലേ? വെറുപ്പ് അപാരമായ ഊർജ്ജമാണ്, കാമം അപാരമായ ഊർജ്ജമാണ്. ഊർജ്ജത്തെ എങ്ങനെ നശിപ്പിക്കാതിരിക്കാം എന്ന് മാത്രമാണ് പഠിക്കേണ്ടത്. എങ്ങനെ അതിനെ പിടിച്ചുവെക്കാം? ആ ഊർജ്ജത്തെ ചെറുതായൊന്ന് പരിവർത്തനം ചെയ്യണം. ദേഷ്യപ്പെടാൻ കഴിയാത്ത ഒരു മനുഷ്യന് തീർച്ചയായും സ്നേഹിക്കാനും കഴിയില്ല. തീർച്ചയായും അയാൾക്ക് വലിയ അനുകമ്പയും സാധ്യമല്ല. ദേഷ്യത്താലോ കാമത്താലോ വെറുപ്പാലോ ഊർജം പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ആ ഊർജത്തെ നശിപ്പിക്കാൻ നോക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ അതിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക മാത്രമാണ്. കാരണം നിങ്ങൾ ശരിക്കും ഊർജമാണ് അല്ലേ? നിങ്ങൾ ജീവനെന്ന് വിളിക്കുന്നത് ഊർജമാണ്. നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത് എന്തുതന്നെയാണെങ്കിലും അതും ഊർജമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ശരിയായ മാർഗം കണ്ടെത്തുക എന്നത് മാത്രമാണ്. നിങ്ങൾ ആവശ്യത്തിനുള്ള ഊർജം ശേഖരിക്കണം. അതൊരു ഭീഷണിയാകുന്നത്രയും. അത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയാകത്തക്കവണ്ണം അത് നിങ്ങളുടെ ഉള്ളിൽ ശക്തമാകണം. ഊർജം അത്രത്തോളം ശക്തമായില്ലെങ്കിൽ അത് നിങ്ങളെ എവിടെയും എത്തിക്കില്ല. അത് നിങ്ങളെ വേണ്ടത്ര ദൂരം കൊണ്ടുപോകില്ല. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, നിങ്ങളിൽ പലരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതൊരുപാട് കൂടുമ്പോൾ നിങ്ങളത് മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കത് പിടിച്ചു നിർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മോചനം തേടുന്നു. നിങ്ങൾക്കൊരു പുസ്തകം വായിക്കണം, നിങ്ങൾക്ക് ടി വി ഓൺ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ശ്രദ്ധ തിരിക്കണം. നിങ്ങൾ ചില കാരണങ്ങളാൽ പരിശീലനങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇതൊരു മോചനമായതുകൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ സ്വയം ഒരു മോചനം കണ്ടെത്തുന്നു. അതൊരു സുഖമാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോചനമാണ് വേണ്ടതെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് പൊട്ടിത്തെറിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ ഊർജം നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് നടന്നു പോകുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് പൊട്ടിത്തെറിക്കാനേ സാധിക്കൂ. നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പൊട്ടിത്തെറിക്കവണ്ണം വീർക്കണം. നിങ്ങൾ ആവശ്യത്തിന് വീർക്കുമ്പോൾ ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശീലനങ്ങൾ, നമ്മൾ ഉപയോഗിച്ചു വരുന്ന എല്ലാ സമ്പ്രദായങ്ങളും മുഖ്യമായും പടിപടിയായി ഊർജത്തെ വർദ്ധിപ്പിച്ച് അത് അതിൻ്റെ വഴി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. സ്വാഭാവികമായി അതിൻ്റെ വഴി കണ്ടെത്താൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ കാലമെടുത്തേക്കാം. കാരണം അതെവിടെയൊക്കെ കൂടിയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. എങ്ങോട്ടെങ്കിലും പോവുകയാണോ അല്ലയോ എന്ന് പോലും നിങ്ങൾക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെ നയിക്കുന്നതിനായി എപ്പോഴും സഹായമുണ്ടായിരിക്കും. അതുകൊണ്ട് ഊർജത്തെ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. അതെങ്ങോട്ടാണ് പോകുന്നത് അത് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുരു ഉള്ളപ്പോൾ അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അയാൾ നോക്കിക്കൊള്ളും. പക്ഷേ അത് വർദ്ധിപ്പിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ആവശ്യത്തിന് ഊർജം നിങ്ങൾ സൃഷ്ടിച്ചില്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല.